ഹലോ, വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇഫ്താർ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് വ്ളോഗിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ രണ്ട് മൂന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് ഇത്രയും വലിയ കേക്ക് പാക്ക് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുമോ, മാത്രമല്ല ഇത്രയും വലിയൊരു കേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അങ്ങനെയൊക്കെയുള്ള കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈയും പിന്നെ ഈ കേക്ക് ഡെലിവറി ചെയ്തതിന് ശേഷം എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസുമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കേക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായിരുന്നു, 4 kg വെയിറ്റ് വരുന്ന കേക്കാണ്. അത്യാവശ്യം ഹൈറ്റിലാണ് ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം സ്ക്യൂറെല്ലാം വെച്ചിട്ട് നമ്മുടെ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ഇപ്പം നന്നായിട്ട് സ്റ്റേബിളാക്കി പിടിക്കണം. മാത്രമല്ല വളരെ സ്ലോ ആയിട്ടൊക്കെ വണ്ടി മൂവ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് നമുക്ക് സാഡ് ന്യൂസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്തതിന് ശേഷം അവരവിടെ എത്തിയിട്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്തു, എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. ഇതായിരുന്നു കേക്കിൻ്റെ അവസ്ഥ. കേക്ക് മുകളിലുള്ള ടയറ് ആകെ അങ്ങ് ചെരിഞ്ഞു പോയി. എന്തോ ഭാഗ്യത്തിന് കേക്ക് അങ്ങ് കുഴിഞ്ഞു പോയില്ല, പക്ഷെ അങ്ങ് ചെരിഞ്ഞു പോയി, കേക്ക് അങ്ങ് മൂവായി പോയി. അപ്പോൾ ഈ ഒരു കേക്ക് കസ്റ്റമറും അടിയിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അന്ന്. അപ്പോൾ അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവർ വീഡിയോ കോൾ ഇത് കാണിച്ചു തന്നപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നന്നായിട്ട് സാഡായി. കാരണം ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേക്ക് അങ്ങനെ ആ ഒരു കോലത്തിൽ കണ്ടപ്പം ഭയങ്കര വിഷമമായി. അപ്പോൾ നമുക്കിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മെയിനായിട്ട് ഇങ്ങനത്തെ കേക്ക് ചെയ്യുമ്പം സ്ക്യൂവർ ഒന്നും കൂടെയും കുറച്ചധികം നമ്മൾ വെച്ചു കൊടുക്കുക. പിന്നെ മാത്രമല്ല ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ മടിയിലൊക്കെ വെച്ച് കൊണ്ടുപോകാതെ ഒന്നും കൂടെ, എനിക്ക് തോന്നുന്നു കാറാണെങ്കിൽ കാറിലേ ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഓട്ടോറിക്ഷയൊക്കെ ആണെങ്കിൽ ജെർക്കിങ് നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒട്ടും തന്നെ ഓട്ടോറിക്ഷ പ്രിഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാറിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു കാറിൻ്റെ ഡിക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്കറിയില്ല. ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന 3 tier കേക്ക് നമ്മൾ ഇതിലും വെയിറ്റുള്ള കേക്കായിരുന്നു, അത് തയ്യൊരു കേക്കായിരുന്നു. അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, ട്രാവൽ ചെയ്തിട്ടും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഏകദേശം അതിൻ്റെ സെയിം ഹൈറ്റ് തന്നെയാണ് ഇതും. അപ്പം ഇത്രയും ഒരു വലിയ കേക്ക് ഈ ഒരു ബോക്സിലാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്യാറ്. 2 kg ബേസ് പാകാവുന്ന ഒരു 2 tier ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് ഈ ഒരു ബോക്സ് അവർ തരും. അങ്ങനെയാണ് ഞാൻ മേടിക്കാറ്. ഈ ഒരു ബേസിൽ നമുക്ക് 3 kg ബേസ് വരെ പോകും തോന്നുന്നു ഈ ഒരു ബോക്സിൽ. പിന്നെ ഈ കേക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കേക്കിൻ്റെ അവസ്ഥ ഇതായിരുന്നു. പക്ഷേ അവർ കട്ട് ചെയ്തു, വേറൊരു വഴിയില്ലല്ലോ നമുക്ക്. പക്ഷേ ഫോട്ടോയിലൊന്നും കാണാനായിട്ട് ഒട്ടും തന്നെ ഭംഗിയുണ്ടായിരുന്നില്ല. നിങ്ങൾ മെയിനായിട്ട് ഒരുപാട് സ്ക്യൂർ വെച്ചിട്ട് കേക്ക് സെറ്റാക്കുക. പിന്നെ കസ്റ്റമറോട് പറയുക കെയർഫുള്ളായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ പറയുക. എന്നാലാണ് നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഫെയിലായിട്ട് കാണുമ്പം അല്ലെങ്കിൽ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലേ നമുക്ക് വലുത്. അപ്പോൾ അത് കിട്ടാതെ ആവുമ്പം നമുക്ക് ഒത്തിരി ഫീലാവും. അപ്പോൾ അവർ പറഞ്ഞ് മനസ്സിലാക്കുക കെയർഫുള്ളായിട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ ഈ കേക്ക് കറക്റ്റ് ടൈമിൽ തന്നെയാണ് കേട്ടോ സ്റ്റാക്കൊക്കെ ചെയ്തത്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ കസ്റ്റമർ വരുന്ന ടൈമിൽ തന്നെയാണ് ഇത് സ്റ്റാക്കിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ടേക്ക് കെയർ, ബൈ.